ഹായ് ഫ്രണ്ട്സ്, ഇൻഡക്ഷണറി സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു ഡിസൈനർ കുർത്തിയാണ്, ഒരു ഡിസൈനർ കുർത്തി അജ്രാക്കിൻ്റെ ഒരു ഡിസൈനർ കുർത്തിയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പം അതിന് അജ്രാക്കിൻ്റെ 2.5 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. 1.5 മീറ്റർ അതിനെ ഡിസൈൻ ചെയ്യാനുള്ള യോക്കായിട്ടുള്ള ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് വേണേൽ നമുക്ക് സ്ലീവിനും കൂടെ കൊടുക്കാം. അപ്പം നമുക്കിതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. ഞാൻ ഈ കുർത്തയാണെങ്കിൽ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇത് 4 മടക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യം ബാക്ക് പാർട്ട് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വണ്ണം എത്രയാണോ അതിൻ്റെ പകുതി എടുത്തിട്ട് 2 മടക്കിയേക്കുന്നത്. 4 ഇങ്ങനെ 2 മടക്കിയേക്കുന്നത്. ആദ്യം നമ്മളിതിൻ്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ പീസായിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യും. അപ്പം ഇന്നെടുക്കുന്നതിൻ്റെ കുർത്തിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 42 ഇഞ്ചാണ്. ലെങ്ത് 42 ഇഞ്ച്. ഈ മറ്റേ സൈഡിലും 42 നമുക്കത് മാർക്ക് ചെയ്യാം. അപ്പം നല്ല ലെവലേ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 42 ഇഞ്ച് മേലിൽ നമ്മുടെ ഷോൾഡറിന് വേണ്ടി നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടുന്ന് താപ്പോട്ട് 6.5 ഇഞ്ച്, മറ്റേ സൈഡിൽ നിന്നും 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ചെസ്റ്റ് എന്ന് പറയുന്നത് 40 40 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 10. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് എന്ന് പറഞ്ഞ് എടുക്കുന്ന 10, അവിടുന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ 1/2 ഇഞ്ചിൻ്റെ താഴെ വെച്ച് തന്നെ നമ്മുടെ വേസ്റ്റ് ലൈൻ അളക്കാം. ഇവിടുത്തെ വേസ്റ്റ് എന്ന് പറയുന്നത് 14 ഇഞ്ച്, ഈ ഭാഗത്തും 14 ഇഞ്ച് വിടണം. വേസ്റ്റ് ലൈനും ചെസ്റ്റ് ലൈനും ഒക്കെ എടുക്കുമ്പോൾ ഈ ഷോൾഡർ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടുള്ളത് വേണേൽ എടുക്കാൻ. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ച്, 8.5 അവിടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഹിപ്പാണ്. ഹിപ്പ് എടുക്കുമ്പോഴും നമ്മുടെ ഷോൾഡറിൻ്റെ ആ ലൈനിൻ്റെ 1/2 ഇഞ്ച് ഇട്ടതിൻ്റെ താഴെ വെച്ച് മാർക്ക് ചെയ്യണം. ഹിപ്പിൻ്റെ നീളമെന്ന് പറയുന്നത് 21 ഇഞ്ച്, മറ്റേ സൈഡിലും 21 ഇഞ്ച് മാർക്ക് ചെയ്യണം. അവിടെ ഒരു ലൈൻ കൊടുക്കാം. ഇനി എൻ്റെ ഹിപ്പെന്ന് പറയുന്നത് 11 ഇഞ്ചാണ് ഹിപ്പ് എടുക്കുന്നത്. 11 ഇഞ്ച് അവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽത്തും സീം അലവൻസ് കൊടുത്താൽ മതി. അങ്ങനെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ട് താപ്പോട്ട് മാർക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് താപ്പോട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചപ്പോൾ ഒന്ന് വളഞ്ഞു പോയി, ഞാൻ പിന്നെ നേരെയാക്കി വരച്ചിട്ടുണ്ട്. ഇതാണ് വര ശരിക്കും വരച്ചിട്ടുണ്ട്. ഈ തുണി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകുന്നുണ്ട്. അപ്പം വരയ്ക്കുന്ന വരയെ ഇച്ചിരി മാറിപ്പോയി. ഇനി നമുക്ക് ആംകോൾ വരയ്ക്കാം. ആംകോൾ വരയ്ക്കുമ്പോഴും നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് താഴ്ത്തിട്ട് വേണം ആംകോൾ എടുക്കാൻ. ആംകോളിൻ്റെ 6.5 ഇഞ്ച് അല്ലയോ നമ്മൾ താപ്പോട്ട് ആംകോൾ എടുത്ത്, 6.5 പകുതി എന്ന് പറയുന്നത് 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഷോൾഡർ വരച്ചതിൻ്റെ അവിടെ ഇച്ചിരി മാറ്റി ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഭാഗത്ത് ആണ് നമ്മുടെ ഷോൾഡറിൻ്റെ ലൈന്. അവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആംഹോളിൻ്റെ കർവ് എടുക്കുക. കർവ് എടുത്തിട്ട് ഈ കർവിൻ്റെ ഈ ഭാഗം ഈ നമ്മൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനെ മുട്ടണം. അതേപോലെ നമ്മൾ മിഡിലെടുത്ത ഭാഗത്തും മുട്ടണം. വേണ്ട ഇങ്ങനെ 1/2 ഇഞ്ചിൻ്റെ ഇവിടെയും മുട്ടണം, ഈ മിഡിലെടുത്ത ഭാഗവും മുട്ടണം. എന്നിട്ട് ഈ ലൈനോട് തൊട്ട് ചേർത്തിരിക്കണം. ഇവിടെയും മുട്ടണം, ഇവിടെയും മുട്ടണം. ഇവിടെ ഇപ്പോൾ ഈ ലൈനിലായാലും സാരമില്ല, നമ്മൾ ഈ വരച്ചേക്കുന്ന ആ ലൈനിൽ ഈ കർവ് ഇരിക്കണം എന്നേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. ഈ 1/2 ഇഞ്ചിൻ്റെ അവിടെ മുട്ടുകയും വേണം. നമ്മൾ ഈ പകുതി എടുത്ത് അവിടെയും മുട്ടണം. ഇവിടെ പിന്നെ ലൈനിൻ്റെ താപ്പോട്ടൊന്നും പോകാൻ പാടില്ല. ഈ ലൈനെ തന്നെ, ഇതാണല്ലോ ലൈന്, ഈ ലൈനെ തന്നെ ഇരിക്കണം, അത്രയേ ഉള്ളൂ. ഇനി എന്നിട്ട് നമുക്കിത് വരയ്ക്കാം. ഇത് ഇങ്ങോട്ട് കയറ്റി വരയ്ക്കല്ല, ഇവിടെ ഇങ്ങനെ ഈ ആംഹോളുവിൻ്റെ കർവ് ഇരിക്കേണ്ട ഭാഗം ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങോട്ട് കയറ്റി വരയ്ക്കരുത്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി.
എന്നിട്ട് നമ്മുടെ ഇനി നമ്മൾ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും ഷേപ്പ് ചെയ്തില്ലല്ലോ. അപ്പം ചെസ്റ്റ് ഷേപ്പ് ചെയ്യാൻ ഞാൻ ഇതുപോലൊരു ഹിപ്പിൻ്റെ കർവ് എടുത്തിട്ടുണ്ടേ. ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉള്ളത് കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഹിപ്പിൻ്റെ കർവ് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. അതേപോലെ നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് അതും വരയ്ക്കും. എന്നിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഓരോന്നിൻ്റെ അവിടെയും ചെറിയൊരു നോട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ കൊടുത്തു, ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ കൊടുക്കാം. പിന്നെ അടുത്ത കൊടുക്കേണ്ടത് ഹിപ്പിൻ്റെ അവിടെ നോട്ട് കൊടുക്കാം. പിന്നെ അടുത്ത സ്ലിറ്റിൻ്റെ ഈ ഭാഗത്തും വരണം ഒരു നോട്ട് കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യും. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുന്നത് തുണിയിലല്ല, നമ്മൾ ആദ്യം ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം. അപ്പം ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ ഞാൻ എടുത്തിട്ടു, എന്നിട്ട് അതിനെ ഒരു ഫോൾഡ് ചെയ്ത് മടക്കിയിട്ട് ഇതിൽ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ എന്ന് പറയുന്നത് അതിനു മുമ്പ് ഇവിടെ 1/2 ഇഞ്ച് വിടണം. 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് നമുക്കന്ന് വരയ്ക്കാം. എന്നിട്ട് ഷോൾഡർ നമ്മൾ എത്ര എടുത്തെ, 1/2 ഇഞ്ച് അല്ലേ എടുത്തെ. അപ്പം നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്തു. താഴോട്ട് നമ്മൾ 1/2 ഇഞ്ച് തന്നെ താഴോട്ടും എടുക്കും. ഇത് ഈ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ഈ ലൈൻസ് എല്ലാം തമ്മിൽ കറക്റ്റാണെന്ന് നോക്കണേ. ഇവിടെ നിന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് 1/2 ഇഞ്ച്, ചിലപ്പോൾ ലൈൻസ് വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ 1/2 ഇഞ്ച്. അതാണ് ഞാൻ രണ്ട് സൈഡിലും അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ലൈൻസ് തമ്മിൽ നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മൾ ആംകോള് കുറങ്ങ് മാർക്ക് ചെയ്തേക്കാം. അതിന് വേണ്ടി ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 10 ഇഞ്ച്, 40 അല്ലേ. അപ്പോൾ അതിൻ്റെ 4/4 എന്ന് പറയുന്നത് 10 ഇഞ്ച്. ഇവിടെ സീം അലവൻസ് ഇടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അത് കുഴപ്പമില്ലേ, നമുക്കത് നല്ല തുണിയിൽ കൂട്ടിച്ചേർക്കാം. അപ്പോൾ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആംകോൾ കർവ് എടുത്തിട്ട് ഇത് വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി കാണുക, 3 ഇഞ്ച്. ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് ആ പാറ്റേൺ വെച്ച് അങ്ങ് വരച്ചാലും മതി കേട്ടോ. എന്നിട്ട് 1/2 ഇഞ്ച് മുകളിലൂടെയും ഇടുക, 1/2 ഇഞ്ച്. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ വാല് വന്നിട്ട് ഈ 1/2 ഇഞ്ചിൽ തന്നെ ഇരിക്കണം. ഈ വാൽ ഭാഗം ഈ 1/2 ഇഞ്ചിലും നമ്മൾ ഈ സെൻറ്റർ ഭാഗം ഇവിടെ മുട്ടുകയും വേണം. മുട്ടുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കിത് വരയ്ക്കാം. അങ്ങനെ നമുക്ക് ആം ഹോളും കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ, നമ്മളിവിടെ ഷോൾഡറിന് 1/2 ഇഞ്ച് വിട്ടല്ലോ, ആ ഭാഗത്തു നിന്ന് താഴോട്ടൊരു 10 ഇഞ്ച് അടയാളപ്പെടുത്തും. 10 ഇഞ്ച് അടയാളപ്പെടുത്തി മറ്റേ സൈഡിൽ നമ്മളൊരു 15 ഇഞ്ച് അടയാളപ്പെടുത്തും. 15 ഇഞ്ച് ഈ ഫോൾഡായിട്ടുള്ള ഭാഗത്ത് 10 ഇഞ്ചും ഓപ്പണായിട്ടുള്ള ഭാഗത്ത് 15 ഇഞ്ചും അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിനെ തമ്മിലങ്ങ് കൂട്ടിമുട്ടിക്കുക. അതിനെ തമ്മിലങ്ങ് കൂട്ടിമുട്ടിക്കുക. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ല ഭാഗത്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിത് കട്ട് ചെയ്തേക്കാം.
ഇത് ഞാൻ സീം അലവൻസോട് ചേർത്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതലോ കുറവോ ഇഷ്ടമുള്ളത് അനുസരിച്ച് എടുക്കാം. ഇപ്പോൾ 15 എന്ന് പറഞ്ഞാൽ 15 ഇഞ്ച് വേണേൽ എടുക്കാം, 15 എന്ന് പറയുന്നത് 16 ഇഞ്ചും എടുക്കാം. ഞാനിപ്പം അളവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യത്യാസപ്പെടുത്താം. എന്നിട്ട് ആം പോൾ നമ്മൾ കട്ട് ചെയ്യാം. തുറക്കുമ്പോൾ നമ്മുടെ തന്നെ ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇട്ടതേ ഉള്ളൂ. ഇത് നമുക്ക് സീം അലവൻസ് ആണ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ലൈൻ ഇട്ടേക്കാം. എന്നിട്ട് നമുക്കത് നല്ല തുണിയിൽ കൂട്ടിച്ചേർക്കാനുള്ളതല്ലേ. അപ്പം അതിൽ കട്ട് ചെയ്യേണ്ട, ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. വേണ്ടവർക്ക് ഇതും കട്ട് ചെയ്യാം കേട്ടോ. ഇതും കട്ട് ചെയ്തേക്കാം, അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ പറ്റില്ല. ഇത് ഞാനങ്ങ് കട്ട് ചെയ്ത് മതി. ഇപ്പം നമ്മുടെ എക്സാക്റ്റ് അളവാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇനി സീം അലവൻസ് മാത്രം കൂട്ടിയാൽ മതി. ഇപ്പം നമ്മൾ നെക്കൊന്നും കട്ട് ചെയ്യേണ്ട. ഇപ്പം ഇങ്ങനെ ഈ ഡിസൈൻ വരുന്നത് താഴ്ഭാഗം വരുന്നത് ഇങ്ങനെയും വരും, താഴ്ഭാഗം ഇങ്ങനെയും വരും. ഈ ഭാഗത്ത് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നുണ്ട്. ആ ഒരു തുണി ഉണ്ടല്ലോ, നമ്മൾ പ്രിൻ്റഡ് ആയിട്ടുള്ള മറ്റൊരു തുണിയുണ്ട് അര മീറ്ററിലുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ചെറിയതായിട്ടൊരു എംബ്രോയിഡറിയും കൊടുത്ത് താഴ്ഭാഗം സ്റ്റിച്ച് ഉൾപ്പെടെ നമ്മൾ ഈ ഭാഗവും വരും. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഭാഗമാണ് ഇത്. ബാക്കി ഭാഗം ഞാൻ ആദ്യത്തെ പോലെ രണ്ടായിട്ട് മടക്കി. നമ്മൾ ഫ്രണ്ടിൻ്റെ താഴോട്ടുള്ള ഭാഗം, സ്ലിറ്റും വേസ്റ്റും ഉള്ള ആ ഭാഗമുണ്ട്, ആ ഭാഗം നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തല്ലോ, ആ ബാക്ക് പാർട്ട് ഇതിൻ്റെ സ്ലിറ്റ് ഭാഗവും കറക്റ്റായിട്ട് താഴ്ഭാഗം കറക്റ്റായിട്ട് ആദ്യം ഞാൻ വെക്കുക. എന്നിട്ടിത് മുകളിലോട്ടങ്ങ് ഇടുക. നമ്മുടെ ബാക്ക് പോർഷൻ കറക്റ്റാണ് ഇപ്പം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മോളിന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 10 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തോട്ട് വേണം മാർക്ക് ചെയ്യുക, എന്നുവെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തോട്ട് വേണം 10 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. അതേപോലെ ഈ സൈഡിൽ 15 ഇഞ്ചും മാർക്ക് ചെയ്യുക. 15 ഇഞ്ച് വരുന്നത് ഈ ഭാഗത്താണ്, അത് ഈ ഭാഗത്ത് തന്നെ മാർക്ക് ചെയ്യണേ, അടിയിലത്തെ തുണി തന്നെ മാർക്ക് ചെയ്യണം. ഇതാണ് 15 ഇഞ്ച് വരുന്നത്. ഇവിടെയാണ് 15 ഇഞ്ച്. ഇപ്പോൾ കിട്ടിയല്ലോ, ഇവിടെ 10 ഇഞ്ചും കിട്ടി, ഇവിടെ 15 ഇഞ്ചും കിട്ടി. ഇനി നമുക്കിതിൻ്റെ ഈ ബാക്ക് പാർഷൻ പോട്ടൻ പോർഷൻ വന്നിട്ട് മാറ്റിയിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പത്രപേപ്പർ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഈ പത്രപേപ്പർ വെച്ചിട്ടല്ലേ കട്ട് ചെയ്തേ ഈ ഭാഗം. ഈ ഭാഗം കറക്റ്റായിട്ട് ഒരു പിൻ ചെയ്ത് വെക്കുക. ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് എൻ്റെ ഇങ്ങനെയാണ് ലൈൻസ് പോകുന്നത്. എന്നിട്ട് ഇത് നമുക്ക് താപ്പോട്ടങ്ങ് വരയ്ക്കാം. ലാസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ശരിയാക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം കറക്റ്റ് കണ്ടല്ലോ. എന്നിട്ട് ഈ രീതിയിൽ താഴെ വെച്ചങ്ങ് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ പത്രപേപ്പർ അങ്ങ് മാറ്റാമേ. ഇതാണ് നമ്മുടെ കറക്റ്റ് ലൈൻ. ഇനി എന്നിട്ട് ഈ ലൈൻസിനകത്തോട്ട് നമുക്ക് ബാക്ക് പാർട്ടിൽ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ 10ഉം 15ഉം, ആ 10-ൻ്റെ അവിടെ കൊണ്ടുവന്ന് കറക്റ്റ് വെക്കുക. 10-ൻ്റെ അവിടെ കൊണ്ടുവന്ന് കറക്റ്റ് വെച്ചു, 15-ൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇവിടെയും കറക്റ്റ് വെച്ചിട്ടുണ്ടേ. എന്നിട്ട് താഴ്ഭാഗവും കറക്റ്റാണോ എന്നോട് നോക്കണം. എന്നിട്ട് നമുക്ക് ഇതേ രീതിയിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കും. ഇനി മാറ്റമൊന്നുമില്ല. എല്ലാ ലെവലെയാണെന്ന് നോക്കേ, എല്ലാ ലെവലെ പിടിച്ച് വെച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. ബാക്ക് പാർട്ടിൻ്റെ ഈ പീസ് കിട്ടി, ഇതിൻ്റെ താഴോട്ടുള്ള പീസ് കിട്ടി. കറക്റ്റ് കണ്ടോ, ഇതിൻ്റെ താഴോട്ടുള്ള പീസും കിട്ടി. ഇനി നമുക്ക് വെക്കാനുള്ളത് ഈ യോക്ക് ഭാഗമാണ്. യോക്ക് ഭാഗം നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഇതിനകത്തിലാണ് നമ്മൾ ആ ഫ്രണ്ടിലേക്കുള്ള മുകളിലോട്ടുള്ള യോക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഈ തുണിക്കകത്താണേ. നമ്മൾ രണ്ടായിട്ട് മടക്കി. നമ്മൾ ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ അതനുസരിച്ച് നമ്മളിത് മടക്കുക.
മടക്കിയിട്ട് ഒന്ന് നോക്കുക. ചെസ്റ്റ് എന്ന് പറയുന്നത് 10, അതിനകത്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് 12 ഉണ്ട്. ഇത് കറക്റ്റ് 12 ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇതിച്ചിരി ചരിഞ്ഞൊക്കെ ഇരിക്കുന്ന ആ ഭാഗമൊക്കെ നമുക്ക് ലെവലേ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കയറി ഇറങ്ങിയിരിക്കണ്ടേ, അത് നമുക്കങ്ങ് കട്ട് ചെയ്തൊന്ന് മാറ്റാം. നമ്മൾ 1/2 ഇഞ്ച് മേളിൽ പിന്നെ നമുക്ക് അടിച്ച് മാറ്റാനുള്ള ഇതാണ് മാർക്ക് ചെയ്യുക. അവിടെ ഒരു സ്ട്രേറ്റ് ലൈനാണ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാറ്റേൺ എടുക്കുക. നമ്മൾ മേളിലോട്ടുള്ള പാറ്റേണാണ് എടുത്തല്ലോ, ആ പാറ്റേൺ എടുക്കുക. ആ പാറ്റേണിൽ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പിൻ കുത്തുക, കറക്റ്റ് ഒരു പിൻ കുത്തുക. ഇങ്ങനെ പിൻ കുത്തിയാൽ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയത്തില്ല. പിൻ കുത്തുക. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും പിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ വിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരെ ഇത് വരുന്നുള്ളൂ. ഇവിടുന്ന് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ ഈ ഭാഗത്തും നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. എന്നിട്ടിത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഈ ഭാഗം വെച്ച് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ഇതിങ്ങനെ ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്കപ്പോൾ ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ എവിടെയൊക്കെയാണ് നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് വരേണ്ടത്. ഇത്രയും ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള വർക്ക് കൊടുക്കാം. വർക്ക് കൊടുക്കുന്നവർക്ക് കൊടുത്താൽ മതി, കൊടുക്കേണ്ടാത്തവർക്ക് കൊടുക്കണം. ഞാൻ ഈ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ. മൊത്തം കട്ട് ചെയ്യുന്നില്ല, ഈ ഭാഗം ഇത്രയും ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങ് മാറ്റുക. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വർക്ക് വരുന്നേ. നമ്മുടെ ആം ഹോള് 2 ഭാഗവും, ഇതിവിടെ നമ്മുടെ നെക്ക് കട്ട് ചെയ്യാനുള്ള ഭാഗം, പിന്നെ എന്നിട്ട് ഇങ്ങനെ താഴോട്ടൊരു ഷേപ്പ്, ഇങ്ങനെ ഇത് വരുന്നത്. ഇതിപ്പം ഞങ്ങൾ ഇതിപ്പോൾ ആണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുക. നമ്മൾ പിന്നെ കട്ട് ബീഡ്സും ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുക. ഇത് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകരം ഒരു പ്ലെയിൻ തുണിയാണെങ്കിൽ നമുക്കിങ്ങനെ ചെറിയതായിട്ട് പിണ്ടൊക്കെ ഇട്ട് കൊടുത്താലും മതി. ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ പിണ്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് പോയാൽ എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. പിണ്ടൊക്കെ വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ ത്രെഡ് വർക്ക് വേണേൽ ചെയ്യാം, അല്ലാതെ ഏത് വർക്ക് വേണേലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പ്ലെയിൻ തുണിയാണെങ്കിൽ പിണ്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്കിതിൻ്റെ വർക്കിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ തുണി നമ്മളിതുപോലെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള 2 ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള ഒരു നല്ലതാണ്, മിററുള്ള ഒരു വർക്കാണ്, നല്ല രസമുണ്ട്. ഒരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു പാക്കറ്റ് സ്റ്റോണും എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഈ കട്ട് ബീഡ്സ് നമ്മൾ വെക്കുന്നത് ആദ്യം നമുക്കൊരു പൂവ് എടുക്കുക, കുത്തുക. അപ്പം നമ്മുടെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ നമ്മളെ ബാക്കി പോർഷൻ ഉണ്ടല്ലോ കഴുത്തിനുള്ളതും
ബാക്കി നമ്മുടെ സിം എലമെൻസിൻ്റെ ബാക്കി എല്ലാ പോർഷനുമല്ല, അവിടെ എല്ലാം നമ്മളിതുപോലെ ഈ പിന്നെ കട്ട് ബീഡും ഈ സ്റ്റോണും കൂടെ ചേർത്ത് നമ്മൾക്ക് ഇതുപോലെ വർക്ക് ചെയ്യാം. അപ്പം നല്ല എടുപ്പായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കി സ്ലീവ് കട്ടിങ് ഉണ്ട്, പിന്നെ നമുക്ക് ഇതിൻ്റെ ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ചിങ്ങും കാണിക്കുന്നതാണ്. അപ്പം ഈ കട്ടിങ് വീഡിയോ കണ്ടവരെല്ലാം നാളെ സ്റ്റിച്ചിങ് വീഡിയോയും മറക്കാതെ കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ബൈ.